നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാശ്മീരിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാശ്മീരിലെ ജയിൽ വിഭാഗം ഡി ജി പി ആയ ഹേമന്ത് കുമാർ ലോഹിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഡി ജി പിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിലാണ് കാണപ്പെട്ടത്. ഉദയവാലയിലെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ലോഹിയയെ തീ കൊളുത്താനും ശ്രമിച്ചതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നിന്ന സഹായിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. സഹായിയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ജമ്മുകാശ്മീർ പോലീസ് ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് ഫെബ്രുവരിയിൽ മടങ്ങിയെത്തിയ ഹേമന്ത് ലോഹിയ ഓഗസ്റ്റിലാണ് ജയിൽ ഡി ജി പി ആകുന്നത്. 1992 ബാച്ച് ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കശ്മീർ സന്ദർശന വേളയിലാണ് പോലീസിനെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതകം നടക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. ലോഹിയെ സഹായി കൊന്നതാണ് എന്ന സംശയമാണുള്ളത്. വീട്ടിനുള്ളിൽ തീ പടരുന്നത് കണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഓടിയെത്തിയപ്പോൾ അകത്തുനിന്ന് വീട് പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. ചവിട്ടി തുറന്ന് കയറിയപ്പോഴേക്കും ഡി ജി പിയുടെ മൃതദേഹമാണ് കണ്ടത്. സുഹൃത്തിൻ്റെ വീട്ടിലാണ് കുടുംബത്തോടൊപ്പം ഹേമന്ത് കുമാർ താമസിച്ചിരുന്നത്. സ്വന്തം വീട് പുതുക്കി പണിയുന്നത് കൊണ്ടായിരുന്നു ഇത്. ഈ വീട്ടിലാണ് ഡി ജി പി മരിച്ചു കിടന്നത്. ബി എസ് എഫിൽ അടക്കം ഉന്നത തസ്തികകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് കൊല്ലപ്പെടുന്നത്. രാജ്യത്തെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി തീവ്രവാദികൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ് വിലയിരുത്തൽ. അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവരങ്ങളെല്ലാം പോലീസ് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ലോഹിയ താമസിച്ചിരുന്നിടത്തെ കൊല നടക്കുമ്പോൾ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെന്ന് പോലും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. മരണത്തിൻ്റെ നടക്കവും ദുഃഖവും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും ഭീകരരാണോ ഡി ജി പിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. സഹായിയെ കാണാതായി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സഹായിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തി വരുന്നുമുണ്ട്. അടുത്തിടെയായി അതിശക്തമായ സുരക്ഷയാണ് ജമ്മുകാശ്മീരിൽ ഒരുക്കിയിരുന്നത്. അടുത്തിടെയായി സൈന്യം കർശനമായ സുരക്ഷ ജമ്മുകാശ്മീരിൽ ഏർപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ അടുത്തരത്തിലൊരു ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ കൊലപാതക വാർത്തയും പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ചില ഭീകരാക്രമണങ്ങളും ഉണ്ടായിരുന്നു. അതിലും ചില പോലീസുകാർ വീരമൃത്യു വരിക്കുകയുണ്ടായി. ജമ്മുകാശ്മീരിൽ സുരക്ഷാ സേനയ്ക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിലാണ് ഒരു പോലീസുകാരൻ വീരമൃത്യു വരിച്ചത്. ഏറ്റുമുട്ടലിൽ സി ആർ പി എഫ് ജവാന് പരിക്കേൽക്കുകയും ചെയ്തു. ഉച്ചയോടുകൂടി പുൽവാമയിലെ പിൻഗലാന മേഖലയിലായിരുന്നു സംഭവം നടന്നത്. പ്രദേശത്ത് സി ആർ പി എഫും പോലീസും സംയുക്തമായി പെട്രോളിംഗ് നടത്തുകയായിരുന്നു. ഇതിനിടെ വാഹനങ്ങളിൽ എത്തിയ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഭീകരരുടെ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പോലീസുകാരനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പരിക്കേറ്റ ജവാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസും സി ആർ പി എഫും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രാവിലെ ഷോപ്പിയാനിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. അതുപോലെ തന്നെ ബസ്കുചാനിലും ഒരു ഭീകരനെ വധിക്കുന്നതിനിടെ പോലീസുകാരൻ വീരമൃത്യു വരിച്ചിരുന്നു. ഷോപ്പിയാൻ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് സൈന്യം ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ വധിച്ചത് എന്ന് ജമ്മുകാശ്മീർ പോലീസും അറിയിച്ചിട്ടുണ്ട്. നവ്പോര സ്വദേശി നസീൻ അഹമ്മദ് ഭട്ടാണ് കൊല്ലപ്പെട്ടത്. ജമ്മുകാശ്മീരിലെ പുൽവാമയിലുണ്ടായ സായുധ ആക്രമണത്തിലാണ് കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിലെ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വെടിവെയ്പ് ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന രണ്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട ഭട്ടെന്നാണ് ജമ്മുകാശ്മീർ എ ഡി ജി പി വിനയ് കുമാർ അറിയിച്ചത്. വെടിവെയ്പ്പിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ എ കെ 47 തോക്ക്, ആയുധങ്ങൾ, തീവ്ര സ്വഭാവമുള്ള ലഘുലേഖകൾ എന്നിവയും കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. അടുത്തിടെ സൈനികവുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കശ്മീർ സന്ദർശനത്തിന് മുന്നോടിയായി താഴ്വരയിൽ നടക്കുന്ന മൂന്നാമത്തെ ഏറ്റുമുട്ടലാണിത്. ഞായറാഴ്ച ഉച്ചയോടുകൂടി പിംഗ്ലാന ഗ്രാമത്തിൽ പുൽവാമയിലെ ചെക്ക് പോസ്റ്റിൽ സായുധ പോലീസുകാർക്ക് നേരെ ആക്രമണം നടക്കുകയുണ്ടായി. മേഖലയിൽ പോലീസിൻ്റെയും സി ആർ പി എഫിൻ്റെയും സംയുക്ത ചെക്ക് പോസ്റ്റിന് നേരെ ഒളിഞ്ഞിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സ്ഥലത്ത് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതിശക്തമാക്കി മാറ്റിയിട്ടുണ്ട് സൈന്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.